Namaskaram, welcome to Remya's Edu World. Edu World in a pool of the Remya's Max Corner Lakeim, Remya's Max Corner App Lakeim, Everkum Swagada. Remya's Max Corner and the app number Play Store available on the other two po SSLC card live classes and other plus one card live classes Udane Aram Pikinana. Okay, now we have a class every day. We have a coil. We have a coil. We have a current. We have an electric magnetic field produced. We have a end points produced in the magnetic field in a direction. Points in A and B and the good come. Up A the number current flow Jaina, Ibidana, A could pass either B could po one, Jaina the current. And then number current in a direction Okikaina, clockwise direction lana, a production of the shale kudana, number current pass either po another. Up now carrial right hand thumb rule visitor, numbering in a pudicumbo, current in a direction thumb position Jay the pudicumbo, number carriam but another, number field lines, either magnetic field. They are the direction of 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 the direction direction. Even a magnetic field, even in the everyday pona diet, feel him, other than the Nokam pona there. Even a Nokike, even a number of field lines singing in a Ulilaki Karangi pona, and a lay. Even the Nokia and Sidichi Karangi Karangi other, Ulilaki Tane and a number of magnetic field lines pona, the Ano Nokike. Oh, number of field lines, magnetic field lines pona there, the Ulilaki Ulilakiana, field lines poko, taking the ing and a curry. പോകുന്നത് പോലെ ആയിരിക്കും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അതായത് കറന്റ് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇതിൽ വഴി അതെ ഫ്രണ്ട് വഴി കറങ്ങി കയറി അങ്ങ് ബാക്കിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും അതേ സമയം നമ്മൾ ഒന്ന് തിരിച്ചു നോക്കുക അതായത് ഇപ്പോ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്തെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിൽ പോയിട്ട് ഒന്നുകൂടി നോക്കുക അതായത് ആ സമയത്ത് നമുക്ക് കറണ്ട് ഏത് ഡയറക്ഷനിൽ കൊടുക്കാം നമുക്ക് കറണ്ട് ആ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുവാണ് അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ നോക്കിക്കേ ഇവിടുന്ന് കയറി പോകുന്ന കറണ്ട് അത് എങ്ങോട്ടാ പോകുന്നത് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡിൽ കൂടെ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇത് നമുക്കറിയാലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ മുതൽ എവിടെയൊക്കെയാ പോകുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ് പോകുന്നതെന്ന് അറിയാലോ അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ പോൾ അനുസരിച്ച് പറയണമെങ്കിൽ നോർത്തിൽ നിന്ന് കയറി എന്താണ് നോർത്തിൽ നിന്ന് ഇറങ്ങി സൗത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് പറയാം അല്ലെ അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോസിറ്റീവും നെഗറ്റീവും മാറ്റി കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു കോയിൽ നമ്മൾ യൂസ് ചെയ്തു അല്ലേ അപ്പോൾ കോയിലിന്റെ എണ്ണം ഞാൻ കൂട്ടി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ഒരു 2 3 4 5 ഒരുപാട് കോയിൽസ് നമ്മൾ ഇങ്ങനെ 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 റിംഗ് ചെയ്തു കൊടുക്കുവാണ് ആ സമയത്ത് എന്ത് സംഭവിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും നല്ലോണം സ്ട്രെങ്ത് ആയിരിക്കും വരെ അല്ലേ ഇവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ള എഫക്റ്റിനേക്കാളും വളരെ കൂടിയ എഫക്റ്റ് ആയിരിക്കും ഇവിടെ അതായത് കുറച്ചുകൂടെ നമ്മൾ കമ്പികളുടെ എണ്ണം കൂട്ടുകയാണ് അല്ലേ കണ്ടക്ടേഴ്സിന്റെ എണ്ണം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും അവിടെ കൂട്ടും ഇനി നമ്മുടെ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് കറണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അല്ലേ അപ്പോൾ കറണ്ട് കുറച്ചുകൂടെ കൂട്ടി വിട്ട് നോക്കിയാലോ ആ സമയത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കാണാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുന്നതായിട്ട് കാണാം ഒരുപാട് ഫീൽഡ് ലൈൻസ് ഇതിന് ചുറ്റും അലൈൻ ചെയ്യുന്നതായിട്ട് കാണാം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ ശക്തിയായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും നമ്മുടെ ആ വയേഴ്സിന്റെ എണ്ണം കൂട്ടി കൊടുക്കുമ്പോൾ കിട്ടുന്ന കോയിൽസിന്റെ എണ്ണം കൂട്ടി കൊടുക്കുമ്പോൾ കിട്ടുക അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കറണ്ട് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സിനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് ആ എണ്ണം അല്ലെ കോയിൽസിന്റെ എണ്ണം കൂട്ടി കൊടുത്താലും അതുപോലെ തന്നെ കടത്തിവിടുന്ന കറണ്ട് ഒരുപാട് കറണ്ട് കൊടുത്തി വിട്ടാലും നമുക്ക് കൂടുതലായിട്ട് മാഗ്നറ്റിക് എഫക്ട് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ കറണ്ട്
in the clockwise direction ilayirunnu current clockwise direction ilayappo nammada magnetic field lines engenayittu feel cheyyunnunde ullilekku kayirunnathayittu namukku feel cheyyunnunde alle into the coil coiline ullilekku nammada field lines povunnathayittu namukku feel cheyyunnunde then current എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതായത് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞ ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക അല്ലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആരോ മാർക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഒരു ആരോ മാർക്ക് ഇരിക്കുന്നത് ആ ആരോ മാർക്കിന്റെ ബാക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണ് ആരോ മാർക്കെങ്കിൽ തിരിഞ്ഞ് ഈ ഡയറക്ഷനിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ആരോ മാർക്ക് ഇരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്താൽ ഈ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക അല്ലെ ആ സമയത്ത് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴോ എങ്ങോട്ടാണ് പോകുന്നത് കോയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ലൈൻസ് ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഫ്രണ്ടിൽ നിന്നും വ്യൂ ചെയ്യുമ്പോൾ കോയിലിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ബാക്ക് സൈഡിൽ വെച്ച് നോക്കുമ്പോൾ അതായത് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ഡയറക്ഷനിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് കോയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ലൈൻസ് ആയിട്ടായിരിക്കും ഈ ഫീൽഡ് ലൈൻസ് കാണപ്പെടുക ഓക്കെ കറണ്ട് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് into the coil goes into the coil and current is in the anticlockwise direction magnetic field line seems to come out from the coil coil ninnum porathekku varunnathayittayirikkum namukku feel cheya then ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുക എന്നാണ് എങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാം നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇതിന്റെ കമ്പികളുടെ എണ്ണം കൂട്ടുക അല്ലെ കോയിൽസിന്റെ എണ്ണം കൂട്ടുക ദെൻ സെക്കൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ കറന്റ് ഇന്റൻസിറ്റി കറന്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കൊടുക്കുക ഇപ്പൊ ഈ രണ്ട് കേസിൽ നമുക്ക് ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് തൊട്ട് മുന്നത്തെ കണ്ടീഷനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്ത് നമ്മൾ സോളിനോയിഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ് നമ്മൾ സ്പ്രിംഗ് ഷേപ്പിൽ ഇൻസുലേറ്റ് ചെയ്ത വയർ ഇങ്ങനെ നമ്മൾ സ്പ്രിംഗ് ഷേപ്പിൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക സോളിനോയിഡ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്രിംഗ് ഷേപ്പിലായിരിക്കും അത് വെച്ചിരിക്കുന്നത് ദെൻ അതിലേക്ക് കറണ്ട് കടത്തി വിടുക അതിലേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ അവിടെ കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ സോളിനോയിഡിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സോളിനോയിഡിൽ കൂടെ നമുക്ക് കറണ്ട് കടത്തി വിടാം അതിന് ചുറ്റും ഒരു എഫക്റ്റ് ഉണ്ടാവും ഇനി അതിനുള്ളിലേക്ക് നമുക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ ഒരു പച്ചിരുമ്പ് കോർ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക നമ്മുടെ സോളിനോയിഡിനുള്ളിലേക്ക് ഒരു എന്താ സോഫ്റ്റ് അയൺ കോർ കൂടിയ ഒരു അയൺ അത് നമ്മൾ സ്പ്രിങ്ങിനകത്തേക്ക് നമ്മളൊരു ആണി എടുത്ത് വെക്കത്തില്ല ഒരു നെയിൽ അതുപോലെ നമുക്കൊരു സോഫ്റ്റ് അയൺ കോറും കൂടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഈ സോളിനോയിഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറപ്പെടും ഈ സോളിനോയിഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എപ്പോഴാണ് അതിനുള്ളിലേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്ത് കറണ്ട് പാസ് ചെയ്ത് വിടുമ്പോൾ അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാം അങ്ങനെ നമുക്ക് ഈ സോളിനോയിഡിനെ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മാഗ്നറ്റ്സിൻ്റെ പൊളാരിറ്റി നോർത്ത് പോൾ എവിടെയാണ് സൗത്ത് പോൾ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ അതിനെ മാഗ്നറ്റ് ആക്കി നമ്മൾ മാറ്റുവാണ് ഒരു സോഫ്റ്റ് അയൺ ഇൻസേർട്ട് ചെയ്ത് കറണ്ടും പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് പോലെ ആകും അപ്പോൾ മാഗ്നറ്റ് പോലെ ആകുമ്പോഴത്തേക്കും അതിനൊരു പൊളാരിറ്റി ഉണ്ടായിരിക്കും നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സർക്കുലർ ഷേപ്പിലാണ് ഇങ്ങനെ 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 പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ അതിനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് പിടിക്കുക അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഇതാണെന്ന് വിചാരിക്കുക ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുന്നുണ്ട് ഇതിനകത്ത് കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് ഏത് ഡയറക്ഷനാണ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഈ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്ത് പോകുന്നതെന്ന് സപ്പോസ് ചെയ്യുക അപ്പോൾ ഞാനുമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് സൗത്ത് പോളായിട്ട് കണക്കാക്കുക ദെൻ തിരികെ ഞാൻ എടുക്കുന്ന വശത്തേക്ക് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വിചാരിക്കാനുള്ളത് അത് എന്ത് പോളായിരിക്കും നോർത്ത് പോളായിരിക്കും എന്ന് സപ്പോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്പ്രിങ്ങിനെ നമുക്ക് നേരെ പിടിച്ചിട്ട് വേണം നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കാനായിട്ട് അപ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ സൗത്ത് പോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അവിടെ എന്താണ് ഓപ്പോസിറ്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഫ്ലോ എങ്കിൽ ആ ഒരു
portion നമുക്ക് ആ ഒരു എൻഡിനെ നമുക്ക് നോർത്ത് പോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ സൗത്ത് പോളിനെ നോർത്ത് പോളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് എന്ന് എഴുതുമ്പോൾ എസ് എഴുതിയിട്ട് അതിന്റെ രണ്ട് അറ്റത്തായിട്ട് നമ്മൾ ആരോ മാർക്ക് കൊടുക്കുന്നെന്ന് വിചാരിക്കുക. അപ്പൊ എസിന്റെ ആരോ മാർക്ക് ഇത് ഇങ്ങനെയല്ലേ പോകുന്നത്, ഇങ്ങനെ പോയി ഇത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. That is in the clockwise direction. കറണ്ട് സൂചിപ്പിക്കുമ്പോ അതിനകത്ത് നമുക്ക് എസ് എഴുതി എസിന്റെ അതേ ഡയറക്ഷൻ ആണല്ലേ രണ്ട് അറ്റത്തും ആരോ മാർക്ക് കൊടുത്താല്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളുക അത് സൗത്ത് പോളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ കറണ്ട് മൂവ്മെന്റ് വരുമ്പോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിഞ്ഞു വരും അല്ലേ. അപ്പൊ നമ്മൾ നോർത്ത് എഴുതിയിട്ട് നോർത്തിന്റെ എൻഡ് അല്ലെ നമ്മൾ രണ്ട് ആരോ മാർക്ക് ഇട്ടാ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ അതിനകത്ത് നമുക്ക് എൻ എഴുതാൻ പറ്റും. എന്നിന്റെ രണ്ട് എൻഡിലും ആരോ മാർക്ക് കൊടുത്താൽ അതേ ഡയറക്ഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ എന്നിന്റെ രണ്ടറ്റത്തും ആരോ മാർക്ക് കൊടുക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വന്നാൽ അത് നോർത്ത് പോൾ ആയിട്ട് എടുക്കുക. എസിന്റെ രണ്ടറ്റത്തും എൻഡ് രണ്ട് എൻഡിലും നമ്മൾ ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ സൗത്ത് പോൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ മാഗ്നറ്റ് ഉണ്ടാക്കി നമ്മൾ മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഈ പറഞ്ഞ സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞ സോളിനോയിഡിനുള്ളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ കടത്തിവിട്ട് അതിലേക്ക് കറണ്ട് കടത്തിവിടുമ്പോൾ അതൊരു മാഗ്നറ്റായിട്ട് മാറ്റപ്പെടും. അത് നമ്മൾ മാഗ്നറ്റാക്കി മാറ്റുന്നതാണ്, അതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. അപ്പൊ അതിൽ ഇലക്ട്രിസിറ്റി ഉള്ളിടത്തോളം കാലം മാത്രമേ അതിന് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഈ മാഗ്നറ്റിന്റെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, ഇവിടെ ഈ ടേൺസിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്ത് കിട്ടും, ഒരുപാട് എന്താണ് ഫീൽഡ് കിട്ടും, മാഗ്നറ്റിക് ഫീൽഡ് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ കൂട്ടാൻ പറ്റും. പിന്നെ വന്നത് നേച്ചർ ഓഫ് കോർ, നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന കോറിന്റെ നേച്ചറും അതുപോലെ തന്നെ കോറിന്റെ തിക്നെസ്, കട്ടിയും അനുസരിച്ചിട്ട് എത്ര കനത്തിലുള്ള എത്ര തിക്നെസ്സിലുള്ള കോറാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ട് നമുക്ക് ഈ സ്ട്രെങ്ത് മാറി മാറി വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് എത്ര കപ്പാസിറ്റി ആണോ നമുക്ക് ആവശ്യം എന്നതിനനുസരിച്ചിട്ട് ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി, ഈ കണ്ടീഷനിലേക്ക് മാറ്റം വരുത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ്, അതായത് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. എത്ര സ്ട്രെങ്ത് വേണം എന്നുള്ളത് ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, കറണ്ടിന്റെ ഇന്റൻസിറ്റി നമുക്ക് മാറ്റാൻ പറ്റും, നമ്പർ ഓഫ് ടേൺസിനെയും അതുപോലെ തന്നെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന നമ്മുടെ കോറ്, അതുപോലെ തന്നെ കോറിന്റെ തിക്നെസ്, ഇതൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റിക്കൊടുത്താൽ ഇതിന്റെ സ്ട്രെങ്തിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് എത്ര സ്ട്രെങ്ത് ആണോ വേണ്ടത് അതേ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാർ മാഗ്നറ്റ് പോലുള്ള മാഗ്നറ്റ് നമ്മൾ പരിചയപ്പെട്ടു. നമ്മളിപ്പോൾ ആ സോളിനോയിഡിനെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആക്കി നമ്മൾ മാറ്റുകയും ചെയ്തു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, നമ്മുടെ പെർമനന്റ് മാഗ്നറ്റും നമ്മുടെ സോളിനോയിഡും തമ്മിൽ. അപ്പോൾ രണ്ടിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, നമ്മുടെ ബാർ മാഗ്നറ്റിന്റെയും നമ്മുടെ സോളിനോയിഡിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മുടെ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്, സോളിനോയിഡ് എന്ന് പറഞ്ഞാലോ ടെമ്പററി ആണ്, കുറച്ച് സമയത്തേക്ക് മാത്രമേ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവത്തുള്ളൂ. കറണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അതിന്റെ പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവത്തില്ല അല്ലെ. ഇനി രണ്ടാമത്തേത് പൊളാരിറ്റി, അതിന്റെ പൊളാരിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ബാർ മാഗ്നറ്റിൽ അവിടെ നമുക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലെ, അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും നോർത്തും സൗത്തും, അല്ലെങ്കിൽ തന്നെ ഒരു കോമ്പസിന്റെ സഹായത്തോടുകൂടി നമുക്ക് നോർത്തും സൗത്തും കണ്ടുപിടിക്കാൻ പറ്റും. ആര് എവിടെ വെച്ച് കണ്ടുപിടിച്ചാലും അതിന്റെ പൊളാരിറ്റി മാറുന്നില്ല അല്ലെ. പക്ഷേ നമ്മുടെ സോളിനോയിഡ് ആണ് എങ്കിൽ നമുക്കറിയാലോ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും പറഞ്ഞു. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ തിരിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കാം, നോർത്ത് പോളിനെ സൗത്ത് പോളാക്കിയും സൗത്ത് പോളിനെ നോർത്ത് പോളാക്കിയും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസം പൊളാരിറ്റിയിലാണ്, ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ സോളിനോയിഡിന്റെ പൊളാരിറ്റി കറണ്ടിന്റെ ഡയറക്ഷനെ മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് പൊളാരിറ്റിയിൽ ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെങ്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മുടെ ബാർ മാഗ്നറ്റിന് അത് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ സോളിനോയിഡിന്റെ സ്ട്രെങ്തിനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഏതിലെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നമ്മുടെ സ്ട്രെങ്തിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഒന്നുകൂടി നോക്കാം, മാഗ്നറ്റിസം
നമ്മുടെ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിസം പെർമനന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതിന്റെ സ്ട്രെങ്തിനെയും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബട്ട് അവർ സോളിനോയിഡിന്റെ മാഗ്നറ്റിസം ടെമ്പററി ആണ്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് പൊളാരിറ്റി മാറ്റാം. നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ സോളിനോയിഡിന്റെ സ്ട്രെങ്ത് നമുക്ക് തീരുമാനിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. സോളിനോയിഡുമായി റിലേറ്റ് ചെയ്ത് ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.